എഞ്ചിനീയറിംഗ് ഇൻഫിനിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജി ബി എം ബി കെ ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ മെമ്മറി കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അതൊരു ഫിസിക്കൽ ഡിവൈസാണ്. ഇൻഫർമേഷൻസിനെ, ചെറുതും വലുതുമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഉള്ള ഒരു ഫിസിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. ഈ മെമ്മറിക്കുള്ള ഒരു ഉദാഹരണം ആണ് റാൻഡം ആക്സസ് മെമ്മറി, അതായത് റാം. നമ്മൾ ചുരുക്കപ്പേരിൽ റാം എന്ന് വിളിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറി മെമ്മറിക്ക്, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിക്കുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ മെമ്മറിക്ക് ഇനി നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്, കമ്പ്യൂട്ടറിന് ഇപ്പോൾ ഓൺ ഓഫ് എന്നതിന് പകരം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബൈനറിയിൽ മനസ്സിലാവുന്ന ബൈനറി കോഡ് അല്ലെങ്കിൽ ബൈനറി വെച്ച് മനസ്സിലാവുന്നതാണ് 01 എന്ന് പറയുന്നത്. അത് ബൈനറി വെച്ചിട്ടുള്ള ഓപ്പറേഷനാണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നതാണ് ബൈനറി വെച്ചിട്ട് 0 അല്ലെങ്കിൽ 0 ഓർ 1. ഇത് രണ്ടും കമ്പ്യൂട്ടറിന് മനസ്സിലാവും, 0 അല്ലെങ്കിൽ 1, ഒന്നില്ലെങ്കിൽ 0 ലോ അല്ലെങ്കിൽ ഹൈ എന്നുള്ള റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1. ഇത് ബൈനറി സിസ്റ്റം ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ഈ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അപ്പോൾ ഈ ബൈനറി സിസ്റ്റം, അല്ലെങ്കിൽ ഇനി നമുക്ക് പറയാൻ പോകുന്നത് മെമ്മറിയുടെ വാരിയസ് യൂണിറ്റ്സ് ഓഫ് മെമ്മറി, മെമ്മറിയുടെ വാരിയസ് യൂണിറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ മെമ്മറിയുടെ വാരിയസ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ബിറ്റ്, നിബിൾ. ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് എന്നാണ് അർത്ഥം. ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റാണ്, ബിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിബിൾ, ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്. പിന്നെ ബൈറ്റ്, ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് എന്നാണ് അർത്ഥം. പിന്നെ കിലോ ബൈറ്റ് വരുന്നുണ്ട്, മെഗാ ബൈറ്റ്. ഈ കിലോ ബൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കെ ബി. ഇപ്പോൾ കെ ബി സൈസ്, കെ ബിയുടെ സൈസൊക്കെ വളരെ ചെറുതാവും. കെ ബി സൈസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ കെ ബി സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ കിലോ ബൈറ്റ് ഞാൻ ഒന്നുകൂടി ആദ്യം മുതൽ പറയാം. ആദ്യം ബിറ്റ്, പിന്നെ ബൈറ്റ്, ബൈറ്റ് ബിറ്റ് കഴിഞ്ഞാൽ നിബിൾ, നിബിൾ എന്ന് പറഞ്ഞാൽ ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ്. അത് കഴിഞ്ഞാൽ ബൈറ്റ്, ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ്. പിന്നെ കിലോ ബൈറ്റ് വരുന്നുണ്ട്, മെഗാ ബൈറ്റ് വരുന്നുണ്ട്, ഗിഗാ ബൈറ്റ് വരുന്നുണ്ട്, ടെറാ ബൈറ്റ് വരുന്നുണ്ട്, പെറ്റാ ബൈറ്റ് വരുന്നുണ്ട്, ഹെക്സാ ബൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിറ്റാ ബൈറ്റ് വരുന്നുണ്ട്, യോട്ടാ ബൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ മെമ്മറിയുടെ വാരിയസ് യൂണിറ്റ്സ്. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ബിറ്റ് വരുന്നുണ്ട്, നിബിൾ വരുന്നുണ്ട്, നിബിൾ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ നിബിൾ പറഞ്ഞാൽ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്. പിന്നെ നമുക്ക് പറയാം, പിന്നെ അടുത്തത് വരുന്ന ഒന്നാണ് ബൈറ്റ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. പിന്നെ വരുന്നത് കിലോ ബൈറ്റ്, മെഗാ ബൈറ്റ്, ഗിഗാ ബൈറ്റ്, പെറ്റാ ബൈറ്റ്, ഹെക്സാ ബൈറ്റ്, അതുപോലെ തന്നെ ടെറാ ബൈറ്റ് വരുന്നുണ്ട്, സീറ്റാ ബൈറ്റ് വരുന്നുണ്ട്, യോട്ടാ ബൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബൈറ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ മെമ്മറിയുടെ വാരിയസ് യൂണിറ്റ്സ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ എന്തുകൊണ്ടാണ് ഒരു കെ ബി എപ്പോഴും നമ്മൾ കിലോ ബൈറ്റ്, കിലോ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 1000, 1000 അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഒരു കെ ബി എന്തുകൊണ്ടാണ് 1000 ബൈറ്റ് ആവാതിരിക്കുന്നത്. എന്താണ് ഒരു കെ ബി എന്ന് പറഞ്ഞാൽ 1000 ബൈറ്റ് അല്ലാത്തതെന്ന്? ഒരു കെ ബി എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ ബൈനറി സിസ്റ്റം വെച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. 0 അല്ലെങ്കിൽ 1, അങ്ങനെ ബൈനറി സിസ്റ്റം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കമ്പ്യൂട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ഡ്രൈവ്സ് അതുപോലെ തന്നെ മെമ്മറീസ് എല്ലാം മെഷർ ചെയ്യുന്നത് 2 ൻ്റെ പവറായിട്ടാണ് നമ്മൾ അതിനെല്ലാം മെഷർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് 1000 ന് 2 ൻ്റെ പവർ, നമുക്കറിയാം 2 ൻ്റെ പവറായി എഴുതാൻ പറ്റില്ല 1000. അതിൻ്റെ തൊട്ട് അത് കഴിഞ്ഞ് തൊട്ട് നിൽക്കുന്നതാണ് 1024. സോ അതുകൊണ്ടാണ് ഒരു കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ, ജി ബി എം ബി കെ ബി അങ്ങനെയുള്ള കമ്പ്യൂട്ടറിൻ്റെ മെമ്മറീസ് അതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത്
കമ്പ്യൂട്ടറിന്റെ മെമ്മറി മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ വേരിയസ് യൂണിറ്റ്സ് യൂണിറ്റ്സ് ഓഫ് മെമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ 1 കെബി എന്തുകൊണ്ടാണ് 1000 ബൈറ്റ് ആവാത്തത് 1000 ബൈറ്റ് ആവാതെ 1 കെബി എന്തുകൊണ്ട് 1000 ബൈറ്റ് അല്ലാതെ 1024 ബൈറ്റ് 1024 ബൈറ്റ് ആയത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു